സാറിനെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. എന്നെ അയച്ചില്ല, എഡിറ്റർ 3 മണിക്ക് വരുന്നു. അല്ല, സാറിന്റെ പേരെന്നെ പറഞ്ഞു. വണ്ടി കയറാൻ സമയത്ത് എരോന്നാൻ എന്തേ പറഞ്ഞത്? ഒരീസം വരും, തൽക്കരിക്കാൻ ഒരുങ്ങിയിരുന്നുള്ളൂ എന്ന്. വെറുതെ പറഞ്ഞോന്നല്ല. ഞാനൊരു കസേര എടുത്തുണ്ടോ? ഉണ്ണി വരും വരുന്നേ. ഇരിക്കാൻ എവിടെയാവാല്ലോ, ബുദ്ധിമുട്ടണ്ട. വന്നോ. സ്ഥലം കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരിക്കണം കേട്ടോ. ഇവിടെ എന്തിന്റെ ഏർപ്പാടാ? കുറി കമ്പനിയാ? ഇങ്ങനെ പുറംവരായുള്ള കൂട്ടത്തിലാ, മനസ്സിലായില്ല. എന്നുവെച്ചാ പുറമേന്ന് വക വല്ലതും കിട്ടുമോന്ന്. സൂക്ഷിച്ചില്ലെങ്കില് ജനങ്ങളിൽ നിന്ന് അതും ചിലപ്പോ കിട്ടും. അങ്ങനെ പിന്നെ എരവൂന്നേര് എന്താ ഇങ്ങോട്ട് പുറപ്പെട്ടത് പറയാം. എന്താ ഇത്ര തിരക്ക്? ഞാൻ ഒരു ദിവസം ഉണ്ണിയുടെ സുഖമായിട്ട് കൂടാന്ന് ഉറച്ചെന്നെ അങ്ങോട്ട്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് കരുതി. വണ്ടി ഇരുന്നിട്ട് കൂടിയും കയറി കഴിക്കണ്ട. അല്ല കഴിക്കണ്ട, നല്ലോണം എണ്ണ തേച്ചൊന്ന് കുളിക്കണം. ഇതിനിടെ കാപ്പിയും പലഹാരമൊക്കെ ആവാട്ടോ. പിന്നെ ഒക്കെ ശരിയായിട്ടില്ല, നല്ലോണം ഒന്ന് ഉറങ്ങണം. കുളിച്ച് ഊണ് കഴിച്ചിട്ട് മതി കേട്ടോ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കാവണം. അല്ല അതിനിടയിൽ വല്ല കഥകളിയോ കൃഷ്ണനാട്ടം ഉണ്ടായി അതുമാവാം. അല്ല സിനിമയായിട്ട് വിനോദമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വിനോദനാരുടെ പതിവൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. ഏ അറിയാം. മനേശുള്ളേ എന്ത് വേണം സാർ? കയ്യിൽ കാശില്ലുണ്ടോ? 2 രൂപയേ ഉള്ളൂ. ഒരു 5 രൂപ വേണം. പിന്നെ ഉൽപ്പത്തിരി കറി 6 രൂപ ഉണ്ട്. ഈ മെഷീനൊക്കെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാ. പിന്നെ ഒരു കുറി കല്യാണത്തിന്റെ ആലോചനയുണ്ട്. കത്ത് സ്വകാര്യമായിട്ട് അടിച്ചെടുത്തൂടെ. ഏ വരൂ, നമുക്ക് ഇരുന്ന പിള്ളേ. ഞാൻ അല്പം താമസിക്കും. അതിനെന്താ? ഞാന് രാവിലെ ജലപാനം കഴിച്ചിട്ടില്ല. മണ്ണും കഴിച്ചോണ്ട് ഉണ്ണിയെ കാണാൻ വരുന്നത് മര്യാദ അല്ലല്ലോ. എന്താ വന്ന കാര്യം? വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്നെ വിളിച്ചത്. ചാൽ പരിഭ്രമിക്കാനൊന്നും കേട്ടോ. ഒന്ന് കരുതിക്കോളൂ, നല്ല കാര്യവുമായിട്ട് എരോമെന്നായാലും വരും. സാമ്പാറ് ബാക്കിയുണ്ട്, ഒരു ഇത്തരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് അങ്ങ് കഴിക്കാമായിരുന്നു. എവിടെ സ്വാമി? ഇത് കൊണ്ടുവന്നോ. എന്താ കുട്ടി? കുട്ടി സ്വാമി ബില്ല്. അല്ല ഉണ്ണിയേ, ഈ കടുമാങ്ങ അപ്പടി പുഴുവാണല്ലോ. കുറച്ചുകൂടെ നല്ലൊരു വീട് കിട്ടാൻ തരായില്ലല്ലേ? ഇരവന്നാരിക്കൂ, ഞാനിത്തിരി ചോറിന് ഏർപ്പാട് ചെയ്യാൻ നോക്കട്ടെ. ആ ജാനുവോ? ജാനുവോ?
എടുത്തോളൂ, ഉടനെ ഓഫീസിലെത്തുന്നു. അല്ല, നാളെ ചന്ദ്രന്റെ കല്യാണം നിശ്ചയിക്കാൻ വീട്ടിലെ ആളുകൾ വരണുണ്ട്. പുണ്യോടും വരാൻ പറഞ്ഞു. ഏയ്, അറിഞ്ഞൂടാത്ത പോലെ എരോന്നേരെ കളിയാക്ക. മൂന്ന് എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥനാണ് അത്രയും മേനോൻ. മേനോന്റെ മകളുമായിട്ട് ഒരു ബന്ധം കിട്ടുക എന്ന് വെച്ചാൽ ചില്ലർ കാര്യമൊന്നുമല്ല. മാറ്റ കല്യാണ അമ്മണിക്ക് ഇങ്ങിടും. പിന്നൊരു കാര്യം പുറത്ത് പറയണ്ട കേട്ടോ, മേനോന്റെ മൂത്ത മകനെ, അതായത് അമ്മണിക്ക് ആലോചിക്കുന്ന പയ്യനെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് കേട്ടു. അല്ല, അത്ര കാര്യക്കാനില്ല, ഏറെ ചികിത്സയും ചെയ്തിരിക്കണു. വിവാഹം കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് മാറുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അവരുടെ സ്ഥിതി നോക്കുമ്പം ഇന്നത്ര കാര്യക്കാനില്ല. അവന് ഭ്രാന്താണെന്ന് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാ. അവന് നല്ല പദവിയുണ്ട്, നല്ല സ്വത്തുണ്ട്, അതിൽ കണ്ണുകടിയുള്ളവരും കുറെ പേരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, അത്രയേ ഉള്ളൂ. അതുണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അച്യുനായരുടെ മോൾക്ക് ഞാൻ തന്നെ എത്ര ആലോചന കൊണ്ടുവന്നു, പക്ഷേ ജാതകം ചേരണ്ടേ. ഇത്ര ചേർച്ചയുള്ളൊരു ജാതകം വേറെ ഇല്ലാന്ന് ഇവിടുത്തെ ജ്യോതിഷന്മാര് പറയണു, അവിടുത്തെ ജ്യോതിഷന്മാര് പറയണു. ഇതിനാണ് നമ്മള് യോഗം യോഗം എന്ന് പറയണത്. രാഘവന്റെ കല്യാണത്തിന്റെ കൂടെ ഇവൾക്കൊരു മാറ്റത്തിന്റെ ആലോചന അന്ന് വന്നതാ. ജാതകം ചേരണ്ടേ? കണ്ട, പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. ശിവദാസിന് മുൻപ് അപസ്മാരത്തിന്റെ ഉപദ്രവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല. അവൻ ആവശ്യത്തിന് വേണ്ട പഠിപ്പായപ്പോ അത് മതിയെന്ന് മാധവന്റെ അടുക്ക നിർബന്ധിച്ച് പറഞ്ഞത് ഞാനാ. അതുകൊണ്ട് എന്താ, പുറത്തിറങ്ങില്ല, വിണ്ടാണ്ട് ഒരിടത്തിരുന്നുള്ളൂ. പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. വേണ്ടപ്പെട്ടവരോടാവുമ്പോ അങ്ങനെ തന്നെയാ വേണ്ടത്. ഞാനും രാഘവനും കൂടി പോയി കണ്ടു, സംസാരിച്ചു. നല്ല ആരോഗ്യം, നല്ല ശുചിത്വം, പിന്നെ സംസാരിക്കാൻ ഒരു മടിയുണ്ട്, മുഖത്തിന് പ്രസന്നത പോരാ. അല്ലാതെ ഒന്നുമില്ലാന്ന്. ജാതക പ്രകാരം വിവാഹം കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദുരിതങ്ങളും തീരും. ഡോക്ടർമാരുകൂടി അഭിപ്രായം പറഞ്ഞത് അതാ. ആഹാ, തിരുവനന്തപുരത്തുനിന്ന്, കോട്ടയത്തുനിന്ന്, കോഴിക്കോട്ടുനിന്ന് എത്ര വലിയ വലിയ ഡോക്ടർമാർ വന്ന് നോക്കിയതാ. ഇത്തിരി അസുഖമില്ലാത്തവർ ആരാ? ആരാ? വലിയ വീടുകളിലാവുമ്പോ അത് വലിപ്പിച്ച് പറയാൻ അസൂയക്കാര് കാണും. അപ്പോഴേ, എന്നാൽ പണിക്കരെ, നമുക്ക് ദിവസം ഇവിടെ നിശ്ചയിക്കാം. അപ്പോ ഇവിടെ വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്പ്യാരെ അങ്ങോട്ട് നോക്കാം. ഓ, ആയിക്കളയാം ആയിക്കളയാം. ഞാൻ അകത്ത് ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കട്ടെ. ആയിക്കോട്ടെ. അടുക്കളയിലെ കാര്യങ്ങളൊന്നും നോക്കാൻ നീ ഇവിടെ വന്ന് നിൽക്കുക. കന്യന്മാർ അഞ്ചെട്ട് പേര് ഉണ്ടാകാനുള്ളതാണ്. എന്താ എന്താ, ആരവിടെ ചത്തത്? മരിച്ച വീട് പോലെ ഉണ്ടല്ലോ നിന്റെ നിൽപ്പും ഭാവം കണ്ടാൽ. മൂത്തത് നീയ, നിന്നോടൊരു വാക്ക് ചോദിക്കേണ്ട കടമേ എനിക്കുള്ളൂ. നിനക്കെതിരുണ്ടോ? മേന്റെ മകൻ ഇപ്പ സൂക്കേടുണ്ടോ? അട്ടെ, ആളെ ഉപദ്രവിക്കോ? അതൊന്നുമില്ല. എന്തുകൊണ്ട് പക്ഷേ ഉള്ള കാര്യമല്ല അവര് തുറന്നു പറഞ്ഞിരിക്കണം. പണ്ടം കണ്ടോ കുറച്ച് അവസ്മാരത്തിന്റെ അലോഹ്യം ഉണ്ടായിരുന്നു വെച്ച് തോന്നിയാസം പറയും. എടി, എന്ത് കണ്ടിട്ടാ അവർ ചന്ദ്രനെ സംബന്ധിച്ചത്? നിന്റെ തറവാട്ടി കനകം കെട്ടിയിരിപ്പുണ്ട്, അവരുടെ സ്ഥിതിക്ക് എത്ര വലിയ ആളിലെ കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഒപ്പ, അത് കരുതിക്കൊള്ളി. അവസാനം എന്റെ മകക്ക് വന്ന ഒരു യോഗം. അമ്മണി, അമ്മണി ഇല്ലേ അവിടെ?
ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണ്, ഒറ്റ മകൻ ധാരാളം സ്വത്തും. ചന്ദ്രനും അവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ മകളും നമ്മുടെ അധീനത്തിലാവാൻ പോവുകയാണ്. ആളുകൾ പലതും പറയും, എനിക്കറിയാം. അയാൾക്ക് അത്ര കാര്യമായ സൂക്കേടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കളിയും ചിരിയും ഒക്കെ ആയിട്ടിരുന്നാൽ ഇപ്പോഴത്തെ ആ മൗഢ്യം അങ്ങോട്ട് മാറാനുള്ളതേ ഉള്ളൂ. ഇനി നിന്റെ സമ്മതം ചോദിച്ചില്ല എന്ന് വേണ്ട, നിനക്കിഷ്ടമാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കിഷ്ടമാണോ എന്നാ ചോദിച്ചത്? ഏട്ടന്മാരും നിശ്ചയിക്കുന്നത് എനിക്ക് സമ്മതമാണ്.